നമസ്കാരം ധർമ്മസ്ഥാപനമല്ല സ്വകാര്യ ആശുപത്രികൾ എന്ന് എല്ലാവർക്കും അറിയാം അവിടെ പോയാൽ എല്ലാ സേവനത്തിനും എണ്ണി എണ്ണി കാശു മേടിക്കും അതിൽ തെറ്റില്ല സേവനത്തിനാണല്ലോ പണം ഈടാക്കുന്നത് എന്നാൽ പാവൻ രോഗികളെ ഇതിന്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന ചില സ്വകാര്യ ആശുപത്രികളും ഉണ്ട് പ്രസവ ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ബില്ലടയ്ക്കാൻ പണമില്ലാതിരുന്നതിനെ തുടർന്ന് നവജാത ശിശുവിനെ ആശുപത്രിക്ക് വിറ്റെന്ന് ദമ്പതികൾ വെളിപ്പെടുത്തിയത് രണ്ടു വർഷം മുൻപാണ് ആശുപത്രി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കുഞ്ഞിനെ വിറ്റത് എന്നും ദമ്പതികൾ ആരോപിച്ചിരുന്നു ആഗ്ര ട്രാൻസ് യമുനയിലെ ജെ പി ആശുപത്രിക്കെതിരെയാണ് ദമ്പതിമാർ പരാതിയുമായി അന്ന് രംഗത്തെത്തിയത് പുതിയ സംഭവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് പണമില്ലാത്തതുകൊണ്ട് ആശുപത്രി ബിൽ അടയ്ക്കാൻ കഴിയാത്തതിനെ തുടർന്ന് സ്വന്തം നവജാത ശിശുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ആശുപത്രി അധികൃതർ അനുമതി നിഷേധിച്ചു എന്നാണ് ആരോപണം കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി ആശുപത്രി അധികൃതരാണ് ക്രൂരത കാണിച്ചത് ഒക്ടോബർ മൂന്നിനാണ് കൊല്ലം സ്വദേശി കിരണിനെ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രസവത്തിനായി പ്രവേശിപ്പിച്ചത് മൂന്നിന് അവർ കുഞ്ഞിന് ജന്മം നൽകി പ്രസവത്തിന് ശേഷം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യസ്ഥിതി വഷളായി ഓക്സിജൻ നില താഴ്ന്നതിനെ തുടർന്ന് നവജാത ശിശു ബെൻസുഗർ ആശുപത്രിയിൽ മരിച്ചു മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ യുവതിക്ക് ലക്ഷം രൂപയുടെ ബിൽ 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 എന്നാൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നില്ല കാരണം യുവതിയെ ആശുപത്രിയിൽ നിന്ന് ചെയ്യുന്നില്ല ൾ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ അംഗം വി കെ ബീനകുമാരി ഇടപെട്ടു കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് യുവതിയെ സ്വകാര്യ ആശുപത്രി വിടുതൽ ചെയ്തു ഇതോടെ യുവതിക്ക് നവജാത ശിശുവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനുമായി സംസ്കാര ചടങ്ങിനു വേണ്ട പണവും സ്വരൂപിക്കാനാകാതെ ഇവർ വിഷമിച്ചതായും പറയുന്നു സമാന സംഭവങ്ങൾ ഏറെ ചികിത്സ നടത്താൻ ആശുപത്രിയിൽ അടയ്ക്കാനുള്ള ബിൽ തുക നൽകാൻ പണം ഇല്ലാതെ വന്നതിനെ തുടർന്ന് മധ്യപ്രദേശിൽ എൺപത് വയസ്സുള്ള വയോധികനെ കിടക്കയിൽ കെട്ടിയിട്ടതായി പരാതി ഉയർന്നത് രണ്ടായിരത്തി ജൂൺ മാസത്തിലായിരുന്നു സംസ്ഥാനത്തെ ഷാജാപൂറിലെ സിറ്റി ആശുപത്രിയിലാണ് പതിനായിരം രൂപ ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് വയോധികന്റെ കാലുകളും കൈകളും ആശുപത്രി അധികൃതർ കെട്ടിയിട്ടത് ഇയാൾ ആശുപത്രിയിൽ പ്രവേശിക്കുന്ന സമയം അയ്യായിരം രൂപ അടച്ചിരുന്നതായും ചികിത്സ നീണ്ടതോടെ ബിൽ അടയ്ക്കാൻ കൈവശം പണമില്ലാതെ വരികയുമായിരുന്നു വൃദ്ധന് അപസ്മാരം ഉണ്ടായിരുന്നതായും അദ്ദേഹത്തിന് സ്വയം പരിക്കേൽക്കാതിരിക്കാനാണ് കൈകാലുകൾ കെട്ടിയിട്ടത് എന്നുമാണ് ആശുപത്രി അധികൃതർ പിന്നീട് നൽകിയ വിശദീകരണം ബില്ലടയ്ക്കാൻ പണമില്ലാതെ സ്വകാര്യ ആശുപത്രിയുടെ തടങ്കലായ അമ്മയെ രക്ഷിക്കുക ഏഴു വയസ്സുകാരൻ ഭിക്ഷാടനം നടത്തിയ വാർത്ത വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ലളിതാ ദേവിക്കും കുടുംബത്തിനുമാണ് ഈ അനുഭവം ഉണ്ടായത് പന്ത്രണ്ട് ദിവസം ആശുപത്രിയിൽ തടഞ്ഞു വെച്ച യുവതിയെ പിന്നീട് പോലീസ് മോചിപ്പിക്കുകയായിരുന്നു